മന്ത്രി അതിശി അടക്കമുള്ളവർ അറസ്റ്റിലായി എന്ന പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ വൻ പ്രതിഷേധം സംഭവിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരടക്കം പ്രതിഷേധ രംഗത്തുണ്ട്. സംഘർഷഭരിതമായ സാഹചര്യം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ബി ജെ പി ഓഫീസുകളിലേക്ക് അടക്കം മാർച്ച് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. വീണ്ടും ഡൽഹി മറ്റൊരു സംഘർഷത്തിൽ സാക്ഷ്യം വഹിക്കുന്നു. രാഗേഷ്, പോലീസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാത്ത സ്ഥിതിയാണോ? ഡൽഹി പോലെ ആം ആദ്മി പാർട്ടിക്ക് ശക്തരായ അണികളുള്ള ഒരു സ്ഥലത്താണ് ഇത്ര വലിയ പ്രതിഷേധം നടക്കുന്നത്. ആ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും പോലീസും ഇത്തരമൊരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഡൽഹിയിൽ ഇന്നലെ അറസ്റ്റുണ്ടായതിന് ശേഷം ചില നീക്കങ്ങളൊക്കെ പോലീസ് നടത്തിയിരുന്നു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ എണ്ണവും വളരെ കൂടുതലാണ്. ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ സാധാരണ ഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ നേരത്തെ തന്നെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരമൊരു പ്രതിഷേധം പോലീസ് മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. കാരണം ഐ ടി ഒ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ്, ഡൽഹിയുടെ പല ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഐ ടി ഒ. അവിടെ നിന്ന് ഒരു മാർച്ചാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഐ ടി ഒയിൽ നിന്ന് വളരെ തൊട്ടടുത്താണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം. അത് കഴിഞ്ഞാൽ ബി ജെ പി ഓഫീസ്, അന്നിങ്ങനെയാണ് സാഹചര്യം. റോസ് അവന്യൂ കോടതിയും ഈ സമീപ പരിസരത്താണ്. അപ്പോൾ അവിടേക്കൊരു മാർച്ച് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിനിടയാക്കുമെന്നൊരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും മന്ത്രിമാരടക്കമുള്ളവർ രാവിലെ തന്നെ ഇവിടെ എത്തുകയും സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരെ എല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ് കണ്ടത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. സൗരവ് ഭരദ്വാജ്, ഡൽഹിയുടെ ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജ്, ആ വാഹനത്തിൽ പോകുമ്പോഴാണ് മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. കെജ്രിവാളിൻ്റെ കുടുംബം ആ വീട്ടുതടങ്കലിലാണ്. ഒപ്പം കുടുംബത്തെയും അഭിഭാഷകരെയും കാണാൻ അനുവദിക്കണം, ഇക്കാര്യം സുപ്രീം കോടതി മുമ്പാകെ ബോധിപ്പിക്കുമെന്നാണ്
സൗരവ് ഭരദ്വാജ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതിഷി മെർലാനാണ്, ഡൽഹി ആരോഗ്യമന്ത്രിയാണ്, ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിഷി മെർലാനെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു. അതായത് ഈ സമരത്തെ ഏത് വിധേനയും അടിച്ചമർത്തും എന്ന നിലപാടിൽ തന്നെയാണ് ഡൽഹി പോലീസ് ഉള്ളത്. അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന് പ്രവർത്തകരും വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ITO മേഖല ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഏതായാലും ITOയിലുള്ളത്. രഞ്ജിത്ത്, വലിയ देखिए, बीजेपी ने पूरे देश में एक नया ट्रेंड शुरू कर दिया है कि बीजेपी में आ जाओ तो सदाचारी और विपक्ष में रहोगे तो भ्रष्टाचारी. पूरे देश में आप देखिए जिस तरह से विपक्ष को दबाने की एक आवाज साजिश हो रही है. हेमंत विश्व शर्मा, नारायण राणे, शुभेंदु अधिकारी, तमाम जो बीजेपी से बाहर थे उनके खिलाफ भ्रष्टाचार के तमाम आरोप थे, लेकिन जैसे वो बीजेपी में आ गए तो उनके सारे केस बंद कर दिए गए. तो जिस तरह से कल कांग्रेस पार्टी के एक अकाउंट को सीज कर दिया गया, दिल्ली के मुख्यमंत्री अरविंद केजरीवाल जी को गिरफ्तार किया गया, देश में बहुत बड़ी ये तानाशाही का एक काला दिन है, कलंक है. दिस इज अ मर्डर ऑफ डेमोक्रेसी. इसका हम पुरजोर विरोध करेंगे. दिल्ली के आज सैकड़ों व्यापारी भी यहाँ पे आए हैं, तमाम बाजारों में हम इस आंदोलन को लेके जाएंगे. और देखिए, एक आप अकेले अरविंद केजरीवाल नहीं है, अरविंद केजरीवाल एक विचार है, एक व्यक्ति नहीं है. एक केजरीवाल को गिरफ्तार करोगे हजारों केजरीवाल पैदा होंगे. तो निश्चित रूप से ये बीजेपी जो कर रही है पूरा पूरे देश के लिए आज काला दिन है और हम इसकी पुरजोर तरीके से निंदा करते हैं. इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, जिंदाबाद. देखिए, हरजोत बैन से पंजाब के शिक्षा मंत्री, पंजाब के शिक्षा मंत्री हरजोत बैन, उनको भी डिटेन किया जा रहा है यहाँ पर. हरजोत जी, ऐसे मत, ये नहीं होता. देखिए, पंजाब के शिक्षा, हरजोत बैंस देखिए, हरजोत बैंस देखिए, अब अगला जो नंबर है हरजोत बैंस को डिटेन करने का है, जो पंजाब के शिक्षा मंत्री हैं उनको डिटेन किया जा रहा है. तमाम जो
बड़े नेता हरजोत बैंस को डिटेन किया गया है। पंजाब से भी तीन मंत्री यहाँ पर पहुंचे थे, खुद मुख्यमंत्री भगवान मान भी दिल्ली पहुंच रहे हैं, सीएम के परिवार से मिलेंगे, उनको भी डिटेन कर लिया गया है। जो ये तो यही लोग बता सकते हैं कहाँ लेके जा रहे हैं। शांतिपूर्ण तरीके से आम आदमी पार्टी को विरोध प्रदर्शन करने से रोका जा रहा है। तो कैसे आज अरविंद केजरीवाल जी को षड्यंत्र के तहत ईडी ने उठाया, बीजेपी की ईडी ने, और आम आदमी पार्टी का एक एक कार्यकर्ता। देखिए, ये इमरान हुसैन है, दिल्ली सरकार में मंत्री है, इनको भी हिरासत में लिया जा रहा है। ये अब कार्रवाई पूरी तरह से दिल्ली വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തുടർന്ന് പ്രതിഷേധിക്കുകയാണ് ആം ആദ്മി. ഇൻകലാബ് ജിന്ദാബാദ്, ഇൻകലാബ്. हमारे मंत्रियों को कोई बात नहीं, हमें करने अरेस्ट इसलिए करना है, जिसमें जितने भी हमें अरेस्ट करना कर ले, हम इनके अरेस्ट से नहीं डरते, हम इनकी पुलिस से नहीं डरते, हम इनकी ईडी से नहीं डरते। यू कैन सी वंस अगेन द मोशन ब्रेकिंग आउट ओवर हियर व्हेन दे आर ट्राइंग टू प्रोटेस्ट। इन फैक्ट यू कैन सी सम मोर डिटेंशंस बीइंग मेड बाय द पुलिस ओवर हियर। इन फैक्ट द पुलिस इज वेरी क्लियर दैट Section 144 in place, and that is why nobody could actually even gather over here. The protest is yet another deal. So you can see commotion panning out. There is absolutely this is a fierce face-off between the AAP Karyakartas and the Delhi police. In fact, yesterday only we saw how the protests have begun in the national capital, and today a call for a larger protest was given. In fact, on both the sides you can see there is a huge traffic jam which has started to take place, and in fact the AAP Karyakartas are not ready to budge. In fact, on the other hand, the police is also maintaining that you cannot protest over here as section 144 is in place. Though we can expect more drama panning out over here as the workers are keep coming from one side or another. You can see this gentleman also being detained, and in fact so the police is maintaining law and order situation over here, and they say that this entire area will be cleared in next moment. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് വ്യാപക സംഘർഷം. ആം ആദ്മി പാർട്ടിയുടെ ഹരെ എംഎൽഎ കോ ഇസ് വക്ത് ഡിറ്റെയ്ൻ കിയാ ജാ റഹാ ഹൈ ഓർ ഹമാരാ കസൂർ യേ ഹൈ കി ഹംനെ ഏക് ചൗഥി ഫേൽ രാജാ കോ ബോലാ കി തും ചൗഥി ഫേൽ രാജാ ഹോ അരവിന്ദ് കെജ്രിവാൾ ജി കാ. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ അടക്കം അറസ്റ്റിലാണ്.